കേരളത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ പാർട്ടി നേതൃത്വവും എംപിമാരും തയ്യാറാകണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തെ സാമ്പത്തിക രംഗത്തെ ദുർബലപ്പെടുത്തുന്നതാണ് നികുതി വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്രത്തിന്റെ ഈ നിലപാടെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റവന്യൂ വരുമാന വർധനവാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർന്നെന്ന പ്രചാരണം തെറ്റാണെന്നും സാമ്പത്തിക സ്ഥിതി സാധാരണ ജനങ്ങളെ ബാധിക്കാൻ സർക്കാർ ഇടവരുത്തിയിട്ടില്ലെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ വളർച്ച റവന്യൂ വരുമാനമൊക്കെ ഉണ്ടായ ഘട്ടം തന്നെയാണത്. ആ കാര്യം പലപ്പോഴും നിങ്ങൾ പറയുമ്പോഴും ഈ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു. ഈ സർക്കാരിന്റെ സാമ്പത്തികമായി എല്ലാവരും ഞെരുക്കുന്നുണ്ട്. അത് നമ്മള് സാധാരണ പറയും ബാരിക്കേഡ് ആണ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാ, ജീവിതമാണ്, ജീവനക്കാരും സാധാരണ. എന്നാൽ ബാക്കെൻഡ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഇതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രശ്നമാണ്. അതിനകത്ത് കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും വലിയ തോതിൽ പാറ ക്ഷേത്രം വെട്ടിക്കുറച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം. ആ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വന്നതിന്റെ ഭാഗമായിട്ട് നമുക്കത് സ്ട്രഗിൾ ചെയ്യണം എന്നുള്ള സത്യമാണ്. പക്ഷെ ഏറ്റവും നന്നായി നമുക്ക് ഓണം സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഇനിയായാലും ജനങ്ങൾക്ക് എല്ലാം നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനി വരുന്ന നാളുകളിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള സഹായം നമ്മൾ നിങ്ങൾ ചെയ്തു തരേണ്ട സഹായമുണ്ട്. അതെന്ന് വെച്ചാൽ കേരളത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തിപരമായി എനിക്ക് വേണ്ടിയിട്ടോ എൽ ഡി എഫ് ഗവൺമെന്റിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല.